നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സുരേഷ് ഗോപി സല്യൂട്ട് ചോദിച്ചു വാങ്ങിയത് സമൂഹമാധ്യമങ്ങളിൽ ചർച്ച തീരുന്നില്ല. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായി കാര്യങ്ങൾ അദ്ദേഹവും അതുപോലെ തന്നെ വേറെ പലരും വിശദീകരിച്ചിട്ടും ചിലർക്കൊന്നും തൃപ്തിയാകുന്നില്ല. കാരണം സുരേഷ് ഗോപിയാണല്ലോ വിഷയം. സുരേഷ് ഗോപി BJP യുടെ MP ആണ്. ഓടുപൊളിച്ച് ഇറങ്ങിയതാണെന്നും ചാണകത്തിൽ ചവിട്ടിയതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും രാജ്യസഭാ MP അല്ലേ? നിങ്ങളിലൊക്കെ എത്ര പേർ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഒക്കെ എത്ര പേർ ഓടുപൊളിക്കുകയും അതുപോലെ തന്നെ സൈഡ് വഴി ജനൽ വഴി അകത്ത് കയറുകയും ഒക്കെ ചെയ്ത കഥ നമുക്കറിയാം. നിങ്ങളുടെ പഴയകാല പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എങ്ങനെയാണ് പ്രധാനമന്ത്രി ആയത് എന്നൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. കോൺഗ്രസ്സുകാരോടാണ് കേട്ടോ, CPMകാരോട് നമുക്കൊന്നും പറയാനില്ല. എന്തായാലും ഈ സല്യൂട്ട് ചോദിച്ച് വാങ്ങിയ ഒരു പോലീസുകാരൻ, അതായത് സല്യൂട്ട് കൊടുത്ത ഒരു പോലീസുകാരനുണ്ട്. അയാളുടെ ഒരു അഭിപ്രായം ഇപ്പോൾ വന്നിരിക്കുകയാണ്, എന്താണെന്ന് നോക്കാം. സല്യൂട്ട് വിവാദം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്ന വേളയിൽ രാജ്യസഭാ MP സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ സല്യൂട്ട് ചെയ്ത SI സാം ലെസ്ലി ഇപ്പോൾ വിശദീകരണവുമായി എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നല്ലൊരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് ആദരവുണ്ടെന്നും അതുകൊണ്ടാണ് സല്യൂട്ട് ചെയ്തത് എന്നും SI സാം ലെസ്ലി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേരാനല്ലൂരിൽ BJP യുടെ സ്മൃതികേരം പദ്ധതി പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു സാം ലെസ്ലി സുരേഷ് ഗോപിയെ സല്യൂട്ട് ചെയ്തത്. ആരും നിർബന്ധിച്ചൊന്നുമില്ല. കലാകാരൻ എന്ന നിലയിലും നല്ല ഒരു മനുഷ്യൻ എന്ന നിലയിലും നല്ല ഒരു വ്യക്തി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒക്കെ അദ്ദേഹത്തോട് ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ട് തനിക്ക് എന്ന കാര്യമാണ് ഇപ്പോൾ SI പറഞ്ഞിരിക്കുന്നത്. സല്യൂട്ട് ചെയ്തപ്പോൾ സുരേഷ് ഗോപി അടുത്തു വിളിച്ച് തന്നോട് വിശേഷങ്ങൾ ചോദിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു, വിശദമായി പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു എന്നാണ് സാം ലെസ്ലി പറയുന്നത്. ഇതിപ്പോൾ SIയുടെ വാക്കുകളാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റിനെ കണ്ടാൽ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യണം എന്നൊന്നുമില്ല. ഇദ്ദേഹം ജീപ്പിനകത്ത് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് വളരെ ബഹുമാനപൂർവ്വം, ആദരപൂർവ്വം, സ്നേഹപൂർവ്വം അടുത്ത് ചെന്ന് താൻ മേയറല്ല, താൻ രാജ്യസഭാ MP ആണ് എന്നുള്ള കാര്യം സുരേഷ് ഗോപി വ്യക്തമാക്കുകയായിരുന്നു. ഇതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. ഈ സംഭവം വിവാദമാക്കിയതിന് പിന്നിൽ വലിയ ഒരു രാഷ്ട്രീയമുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഇതിലെ രാഷ്ട്രീയം, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായി MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് സുരേഷ് ഗോപി. മാത്രമല്ല തൃശ്ശൂരിൽ അദ്ദേഹം മത്സരിച്ചതാണ്. അന്ന് ഈ തൃശ്ശൂർ ഇങ്ങെടുക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക്, അത് പിന്നീട് ട്രോളുകളായി അദ്ദേഹത്തെ നഖശിഖാന്തം പരിഹസിച്ചുകൊണ്ട് സൈബർ കമ്മ്യൂണുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസും അതുപോലെയുള്ള ആളുകളും സംഘടനകളും ഒക്കെ എത്തിയിരുന്നു. ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിഹസിക്കാം, അദ്ദേഹത്തെ വിമർശിക്കാം, അദ്ദേഹത്തെ ഏത് രീതിയിലും നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം, ഏത് രീതിയിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതൊക്കെ പുറത്തു കാണിക്കുന്നത് നിങ്ങളുടെ സംസ്കാരമാണ്, നിങ്ങളുടെ ആ വൃത്തികെട്ട മുഖമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പൊയ്മുഖമാണ് അവിടെ അഴിഞ്ഞു വീഴുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ സല്യൂട്ട് വിവാദങ്ങൾ ഇത്രയേറെ വിവാദമാക്കേണ്ട ഒരു കാര്യം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി. സുരേഷ് ഗോപി MP ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ ഒരു മുന്നേറ്റമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ ഉണ്ടായത്. അദ്ദേഹത്തിന് PR വർക്കിൻ്റെ ആവശ്യമില്ല. സുരേഷ് ഗോപിയെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ രീതികളും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും ഒന്നും പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും സാം ലെസ്ലി എന്ന SI പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടല്ലോ. ഇത് സുരേഷ് ഗോപിക്ക് വലിയ മൈലേജ് ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ് എന്ന കാര്യം ഈ വാർത്തയോട് ഒന്ന് ചേർത്ത് വയ്ക്കുന്നു.